പിടിക്കുക ഏവർക്കും സ്വാഗതം. അപ്പം മച്ചാമാരെ എൻ്റെ ഗഡികളെ, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ 20 രൂപയ്ക്ക് ഒരു ഊണാണ്. 20 രൂപ ഊണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓ, എനിക്കിപ്പോൾ അതിന് വിശന്നിട്ട് വയ്യ, ഇപ്പോൾ 1 മണി സമയമായിണ്ട്. അപ്പം നേരെ നമുക്ക് ഊണിനെ അങ്ങോട്ട് പോവാം. അപ്പം എൻ്റെ മച്ചാമാരെ, നമ്മൾ ലൊക്കേഷനിലെത്തി. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറ്റിയങ്കാവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്ഥലം. അപ്പം നേരെ നമുക്ക് ഉള്ളിലേക്ക് പോകട്ടോ. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ പാർസൽ മാത്രമേ ഉള്ളൂ, അതിന് 25 രൂപയാവും, പിന്നെ 20 രൂപയാവും. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിലെത്തി. അവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് ഊണ് കഴിക്കാൻ പറ്റില്ല, എന്ന് വെച്ചാൽ കൊറോണ ഉണ്ട്, ഡൈനിങ് ഇല്ല. അപ്പോൾ 20 രൂപ ഊണ് പാർസലായിട്ട് നമുക്ക് 25 രൂപയ്ക്ക് നമ്മൾ വാങ്ങി. അപ്പോൾ നമുക്ക് ഇതിൽ എന്താണെന്ന് തുറന്നു നോക്കാം. അതിൻ്റെ ഒപ്പം ചാറ് കറി കിട്ടിണ്ട്, ചാറ് കറി കിട്ടിണ്ട്, നല്ല കവറിങ് ആണ്. അപ്പം ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ 20 രൂപയുടെ ഊണ്. അപ്പോൾ കേബേജ് കറി, ഊണ്, പിന്നെ നീട്ടത് എന്താ ചെറ മാങ്ങ എന്തുകൊണ്ട് കിട്ടാം, മാങ്ങ അച്ചാർ. പിന്നെ അവിടെ മീനൊക്കെ കിട്ടും, അത് മീനിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ചിട്ടാണ്, പിന്നെ അതിൻ്റെ വലിപ്പവും അതിൻ്റെ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് മീൻ. അയില മത്തി അങ്ങനെയൊക്കെ കേട്ടാ എന്ന് വെച്ചാൽ ചാളയ്ക്ക് 10, അയിലേക്ക് 20, അങ്ങനെ മീനിൻ്റെ വലിപ്പം കൂടുമ്പോൾ പൈസയുടെ ഇതും കൂടും. പിന്നെ അവിടെ ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഈ ഫുഡിന് 4 ഐറ്റമാണ്: ഉപ്പേരി, മറ്റേ നാരങ്ങച്ചാറ്, ഊണ്, പിന്നെ ഒരു സാദാ ചാറ് കറി. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ 20 രൂപ ഊണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. ഈ നാരങ്ങച്ചാറ് ഇഷ്ടമല്ല, എന്നാലും ഇതിൻ്റെ ഒരു ഇത് ഞാൻ കൂട്ടുണ്ട്. അടിപൊളി കിട്ടോ, ചാറ് കറിയൊക്കെ സൂപ്പറായിണ്ട്, കേബേജ് ഇതായിണ്ട്. എന്നാൽ ഈ അച്ചാറ് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്താ പോലെ നല്ല കട്ടുമാങ്ങിയാണ് എനിക്ക് എടുക്കുക ചെയ്യണ്ട, കട്ടുമാങ്ങി പിന്നെ കൊതികളും ഉണ്ട്. ഇതെങ്കിലും മോശം എന്ന് പറഞ്ഞാൽ എനിക്ക് നാരങ്ങച്ചാറ് അധികം ഇഷ്ടമില്ല, എന്നുവെച്ചാൽ എനിക്ക് നാരങ്ങച്ചാറ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. പിന്നെ നല്ല സിമ്പിൾ ഊണാണ്, 20 രൂപയ്ക്ക് വയറ് അറക്കണ ഊണ്. പിന്നെ ഇപ്പം സമയം 2 മണിയായി, അപ്പം എനിക്ക് നല്ല വിശപ്പുണ്ട്, എന്ന് വെച്ചാൽ നിങ്ങളോട് ഞാൻ വേണ്ടി പറഞ്ഞു നല്ല വിശപ്പുണ്ട്. ഞാൻ പോയത് നല്ല സൂപ്പറായിട്ട്, ആ ഭാഗത്തൂടെ ഏതെങ്കിലും ഇപ്പം എന്തെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അവിടെ കയറാ ഒരു ഊണ് വാങ്ങാം, കറിൽ തന്നെ ഇരുന്ന് കഴിക്കട്ടോ, ഈ വീട്ടിൽ പോയി കഴിക്കാം. നല്ല കേബേജ് ഒക്കെ സൂപ്പർ ആട്ടോ, നല്ല കേബേജ് ചോറുകറി, പിന്നെ സ്പെഷ്യൽ തന്നെ സ്പെഷ്യല് ഓംപ്ലേറ്റ് അങ്ങനെയൊക്കെ ഉള്ളത് നല്ല. ഇത് മോരു കറിയാന്ന് തോന്നുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ചാറ് എനിക്ക് അതൊക്കെ ഇഷ്ടമില്ലാത്തത് എന്ന് വെച്ചാൽ നാരങ്ങ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, അച്ചാറ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വീട്ടിലത്തെ നല്ല കാട്ടു ചുമപ്പായിട്ടുള്ള അച്ചാറ് എടുത്തുണ്ട്. അത് നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എൻ്റെ അമ്മേ നല്ലൊരു കേട്ടോ. അപ്പോൾ അത് നമുക്ക് എടുത്തേക്കാം. ഇത് കഴിക്കുന്ന രീതി ഇതിൻ്റെ തോലെടുത്തോണെ തേമ്പണം നന്നായിട്ട് തേമ്പ് നമുക്ക് കിട്ടും. പിന്നെ കുറച്ച് കേബേജ് നമ്മുടെ കിട്ടും, പിന്നെ കുറച്ച് പച്ചച്ചോ, പിന്നെ ആ കൂട്ടാനൊക്കെ കൂടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട്. ഫ്രണ്ട്സ്, ഒരു രക്ഷയാട്ടാ പുളി. അപ്പൻ്റെ മച്ചമ്മരെ, കേബേജ് കുറച്ച് കുറവായിരുന്നു, അന്നും സാരില്ല, ഈ ചോറിലുള്ള ഇതൊക്കെ ഉണ്ട്, അന്നാ എനിക്ക് നന്നായിട്ട് കേബേജ് വേണമായിരുന്നു ചോറിൻ്റെ പകുതി. പിന്നെ എൻ്റെ പേര് പപ്പടം കൊണ്ടിട്ടാണെങ്കിൽ കുശാൽ. അപ്പോൾ ഊണ് നല്ല പെടക്ക് എടുക്കാച്ചായിരുന്നു, എന്നുവെച്ചാൽ നല്ല ലാഭമാണ്. എന്നാൽ അതിൽ കുറച്ച് കുറവെന്ന് വെച്ചാൽ ഈ അച്ചാറ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, മാങ്ങ തന്നെ സൂപ്പറായിരുന്നു. പിന്നെ പപ്പടം, പപ്പടം വേറെ ലാഭമല്ലായിരുന്നു ഈ ഊണ്. പിന്നെ അതിലെ കറികൾ കുറച്ച് കുറവായിരുന്നു,
എന്നുവെച്ചാൽ 25 രൂപയ്ക്ക് ഊണ് നല്ല ലാഭമാണ്. അപ്പൊ ആ വഴി കൂടെ പോണ ആൾക്കാർക്കൊക്കെ ഈ ഊണ് വാങ്ങാൻ കഴിക്കുക, നല്ല ടേസ്റ്റ്. അപ്പൊ ഈ ചാനൽ എല്ലാരും മറക്കരുത്, ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബും ആ ബെല്ലൊക്കെ ഒന്നിട്ട് അങ്ങനെ ഇങ്ങനെ ആക്കി വെക്കുക. പിന്നെ അത്രേ ഉള്ളു. അപ്പൊ അടുത്ത വീഡിയോ കാണാൻ വെക്കാം. എല്ലാവർക്കും ബൈ.